മമ്മി ചാച്ചാ, എന്താ നമ്മുടെ പരിപാടി ഇന്നത്തെ? ഇന്ന് എന്താണേലും ഞങ്ങൾക്കുള്ള പണിയാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ശരിയാട്ടോ, ഇന്ന് രണ്ടു പേർക്കുള്ള പണിയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഇല്ല, ആസ് യൂഷ്വൽ ഡ്യൂട്ടിക്ക് പോയേക്കാണ്. അപ്പം ഇന്ന് എന്നാ ഇവർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു ഗെയിമാട്ടോ. രണ്ടു പേർക്കും അറിയത്തില്ല എന്നാന്ന്. ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചാച്ച, എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഞങ്ങൾ ഇവിടെ കൊണ്ട് എഴുതിയിട്ടുണ്ട്. അതെ, ഞാൻ മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്ന എന്നെ പിടിച്ചോണ്ട് ഇവിടെ കൊണ്ട്. സത്യം കേട്ടോ, പാവം ചാച്ചന് ഒന്നും അറിയില്ല, മമ്മിക്കും ഒന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ റെഡി ആയിട്ട് വരാൻ പറഞ്ഞു രണ്ടുപേരോടും. അപ്പൊ ഞാൻ ഇനി ഗെയിമിനെ പറ്റി പറയാം. വലിയ കാര്യമൊന്നുമില്ല, ശൂഗ്യമാട്ടോ. അതായത് നമ്മൾ ഈ കല്യാണത്തിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതായത് ഇപ്പൊ രണ്ടുപേരും ഭാര്യയും ഭർത്താവും തിരിഞ്ഞിരിക്കും, എന്നിട്ട് അവരുടെ കയ്യിൽ ഓരോരുത്തരുടെയും എന്തുവാ ഷൂ കൊടുത്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഇത്രയും നാൾ, എത്ര നാളായി കല്യാണം? അതാ ഞാൻ ചോദിക്കാനിരുന്നേ, ഇത് കല്യാണം കഴിഞ്ഞവരെ കൊണ്ട് ചോദിക്കുന്നതല്ലേ? കല്യാണം കഴിഞ്ഞ ഇത്രയും കാലമായി ഞങ്ങളോട് ചോദിച്ചിട്ട്. അതൊരു വെറൈറ്റി, ഞാനൊരു വെറൈറ്റി ഗെയിം ഉദ്ദേശിക്കുന്നത്. മുപ്പത്തഞ്ചായി. അപ്പൊ 35 years ആയി, ലോങ് 35 years. അപ്പം ആ 35 വർഷം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ടുപേർക്കും അങ്ങോട്ടും കൂടെ എന്താണ് എന്ന് ചുമ്മാ ജസ്റ്റ് എന്താ ഒരു ഫണ്ണായിട്ട് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. ഭയങ്കര ഇതൊന്നും അല്ല, എന്നാലും ഒരു ഫൺ ഗെയിം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ ഇരിക്കുന്നവര് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണം കേട്ടോ. ആണോ? ഇപ്പം ഇപ്പഴേ ഞങ്ങൾ ഉടക്കിയിരിക്കണം. അതെ അതെ, അതുപോലെ തന്നെ ഇരിക്കണം കേട്ടോ. ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും. അപ്പൊ കറക്റ്റ് ഇപ്പം ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, മമ്മിയാണ് ചാച്ചന് തോന്നുന്നെങ്കിൽ മമ്മിയുടെ ഷൂ ചാച്ചൻ പോക്കുക. ഓക്കെ, അപ്പം അപ്പൊ അതുപോലെ ചാച്ചനാണെന്ന് ചാച്ചന് തോന്നുവാണെങ്കിൽ ചാച്ചന്റെ ഷൂ പോക്കുക. മനസ്സിലായി? മമ്മിക്ക് ഇപ്പൊ തിരിച്ച് വൈസ് വേഴ്സ, അതായത് മമ്മിക്ക് ഇപ്പം ചാച്ചനാണെന്ന് തോന്നുവാണെങ്കിൽ ചാച്ചന്റെ ഷൂ പോക്കുക. ഓക്കെ, മമ്മിക്ക് ഇപ്പം മമ്മി തന്നെയാണെന്ന് തോന്നുവാണെങ്കിൽ മമ്മിയുടെ ഷൂ പോക്കുക. ഞങ്ങൾ രണ്ടുപേരും വന്ന് തോന്നിയാലോ, അല്ലെങ്കിൽ ഒരാൾ ഒരാളെ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ കേട്ടോ. ഓക്കെ, ഭയങ്കര സംശയങ്ങൾ നല്ലതാണ് കേട്ടോ. എപ്പോഴും അവസാനം സമ്മാനം വല്ലതും ഉണ്ടോ? അപ്പന്തേ, രണ്ടുപേരും ഷൂ ഒക്കെ ആയിട്ട് റെഡി. ചാച്ച നോക്കിയാ കാണിച്ച ചാച്ച, രണ്ടുപേരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അല്ല അല്ല, അല്ലാണ്ട് മേടിച്ച, കല്യാണത്തിന് മേടിച്ചാന്ന്. ശരി, കല്യാണത്തിന് മേടിച്ചാ. അതെ അതെ അതെ. മമ്മി ഇപ്പൊ തൽക്കാലത്തേക്ക് മമ്മിയുടെ ആയിട്ട് എടുത്ത് വെച്ചേക്കല്ലേ മമ്മി? അതെ അതെ. ഓക്കെ, അപ്പം ദേ രണ്ടുപേരും പൊക്കി കാണിച്ചിട്ടുണ്ട്. അപ്പത്തേക്ക് നമുക്ക് തുടങ്ങാം, കളി തുടങ്ങാം. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ തിരിഞ്ഞിരുന്നോളെ? തിരിഞ്ഞിരുന്നോ? ധൈര്യമായിട്ടിരുന്നു. ഓക്കെ, അപ്പം രണ്ടുപേരും ഏകദേശം ഒരുമിച്ച് പൊക്കാന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വലിയ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും സീരിയസ്? ഭയങ്കര സീരിയസ് ആരാണ്? ചാച്ച പൊക്ക്. ഓക്കെ ചാച്ച, കറക്റ്റ് ആട്ടോ, രണ്ടുപേർക്കും ഓരോ പോയിന്റ് കേട്ടോ. ആ രണ്ടുപേരും കറക്റ്റ് ആട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആരാണ്? അതായത് എല്ലാം കറക്റ്റായിട്ട് ചെയ്യുക, എല്ലാം പക്ക പക്ക എല്ലാം, അങ്ങനെ ആരാണ്? ഓ, നിങ്ങൾക്ക് ഭയങ്കര ഒത്തൊരുമയാണല്ലോ. രണ്ടുപേരും ചാച്ച ആട്ടോ പറഞ്ഞു. ഓക്കെ, അപ്പൊ രണ്ടുപേരും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് ഭയങ്കര തമാശയൊക്കെ പറയുന്നത്? ഓ മമ്മി. ഓ, രണ്ടുപേരും ഒരുമിച്ച് നോക്കി കേട്ടോ, അടിപൊളി. നിങ്ങളിപ്പോ ഓ കണ്ടാലും പറയും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് കേട്ടോ. ആരാണ് ഇപ്പൊ നിങ്ങൾ തമ്മിൽ ചെറിയൊരു അടിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആരാണ് ആദ്യം വന്ന് മിണ്ടുന്നത്? എന്റെ കാര്യത്തിൽ അങ്ങനെ അവിടെ ഇച്ചാരാണ് ഇങ്ങോട്ട് വരുന്നത് മിണ്ടാനായിട്ടെ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് രഹസ്യം സൂക്ഷിക്കാനായിട്ട് പറ്റിയ ഒരാൾ? ആരാണ് ഏറ്റവും കൂടുതൽ രഹസ്യം സൂക്ഷിക്കുന്നത്? അതും കറക്റ്റ്. 35 വർഷം എന്ന് പറയുന്നത് വെറുതെ അല്ലല്ലേ. 35 വർഷം നിമിഷം പറഞ്ഞ് ടൂ ലോങ്, ടൂ ലോങ് അല്ല, ടൂ ഷോർട്ട്. ഇനി അങ്ങോട്ട് കിടക്കുന്നല്ലേ ചാ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ അതും കറക്റ്റ് ആക്കിയിട്ട് രണ്ടുപേരും ഒരുപോലെ ഭയങ്കര രണ്ടുപേരും ഒരുമിച്ച് മുന്നേറുന്നു കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആർക്കാണ് പാട്ടിലും അല്ലെങ്കിൽ സിനിമയിലും ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ളത്? അതായത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ആള്?
അതും ചാച്ചൻ. ഓഹ്, രണ്ടുപേരും കറക്റ്റ് ആണല്ലോ, അടിപൊളി കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് ഒത്തിരി ഒച്ച പറയുന്നത്, ഒത്തിരി ഒച്ച സംസാരിക്കുന്ന ആരാ? ഒത്തിരി ഒച്ച ചാച്ചൻ ഒന്ന് ഭയങ്കര ഒച്ച സംസാരിക്കുന്നു. ചാച്ചൻ പാവപോലെ നിന്ന് പമ്മയുടെ ചെരുപ്പ് നോക്കി. കറക്റ്റ് കറക്റ്റ്. എനിവേ, അതും കറക്റ്റ് ആക്കി കേട്ടോ, നിങ്ങൾ നിങ്ങൾ ഭയങ്കര സംഭവങ്ങളാണ് കേട്ടോ. ഓക്കെ, അടുത്ത ആരാണ് ഭയങ്കര എന്താ പറയാ ചൂസി ആയിട്ട് ഈറ്റ് ചെയ്യുന്നത്, അതായത് ഇപ്പൊ എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കത് വേണ്ട, അതായത് ഭയങ്കര തരം തിരിച്ചെടുത്ത്, അതായത് ഭയങ്കര തെരഞ്ഞെടുത്ത് കഴിക്കുന്ന ആരാണ്? തെറ്റിപ്പോയിട്ടോ, തെറ്റിപ്പോയി. ക്വസ്റ്റ്യൻ മനസ്സിലാവാൻ വേണ്ടിട്ടാണോ അത്, നിങ്ങള് ക്വസ്റ്റ്യൻ മനസ്സിലായോ? അമ്മയ്ക്കൊരു പർട്ടിക്കുലർ സാധനം മതി, എന്ത് സാധനം. മമ്മി ചാച്ചനെ പൊക്കിയത്, മമ്മി ചാച്ചന ചെരുപ്പ് പൊക്കിയ അതല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ, എനിവേ ക്വസ്റ്റിന്റെ ഒരു തകരാറ് മൂലമാണെന്ന് നമുക്ക് ഇങ്ങ് പറയാം അല്ലേ, പറഞ്ഞങ്ങ് ഒഴിവാക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? ചാച്ചൻ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നു, ചാച്ചൻ ചിന്തിക്കുന്നു. ചാച്ചൻ എന്നാ, അത് പറ്റില്ല, ഒരാള് പറ, ഒരാള് പറ. എന്നാലും പറ, ചാച്ചൻ പൊക്കി, അമ്മ പൊക്കിക്ക്, ചാച്ച ഒന്നൂടെ പൊക്കിക്ക്. ഓക്കെ, കറക്റ്റ് ആട്ടോ, കറക്റ്റ് ആട്ടോ. ഇനി അതിൽ നിങ്ങൾ ജയിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് ആദ്യം എഴുന്നേക്കുന്നത്? ഉറക്കത്തിൽ നിന്ന് ആദ്യം എഴുന്നേക്കുന്ന ആരാൾ? ഓ, എന്തൊരു മാതൃക കുടുംബം. ഓക്കെ, അതും ചാച്ച, അതെ അതെ അതെ, എനിക്കും അറിയാം, ഞാനും പോയി. അതെ അതെ, അതൊരു സുഖാലം മമ്മി, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്കും അറിയാം, ഞാനും ഇവിടെ പോയി നിന്നപ്പോ ചാച്ചൻ എനിക്കൊന്ന് 5 മണിയാവുമ്പോ എഴുന്നേക്കൂട്ടോ, 4:45 കറക്റ്റ് നമുക്ക് അവിടെ ശബ്ദമൊക്കെ കേൾക്കാം, ഏറ്റിരിക്കും. പിന്നെ ചാച്ചൻ അതുപോലെ തന്നെ പള്ളിയിലും പോകട്ടെ, എല്ലാ ദിവസവും ചാച്ചൻ പള്ളിയിൽ പോകും. മഴയാണെങ്കിൽ മാത്രം ചാച്ചൻ ഒന്ന് പുറകിലോട്ട് വലിഞ്ഞാൽ എങ്കിലും ചാച്ചൻ മാക്സിമം ചാച്ചൻ എങ്ങനെയെങ്കിലും പോകും എല്ലാ ദിവസവും. അപ്പൊ നമ്മളൊക്കെ എഴുന്നിട്ട് വരുമ്പോ ചാച്ചൻ ഓൾറെഡി പള്ളിയിലൊക്കെ പോയിട്ട് കറക്റ്റ് വരുന്ന സമയമായിരിക്കും അല്ലേ മമ്മി? അതെ 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 അതെ, അതുപോലെ തന്നെ നമുക്ക് ചാച്ചൻ എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വരും കേട്ടോ പള്ളി പോയിട്ട് വരുമ്പോ, അതൊക്കെ നമ്മൾ അല്ലെ, അതൊക്കെ എനിക്ക് ഭയങ്കര ഓർമ്മയല്ലേ മമ്മി? ഓക്കെ, കുറച്ച് ദിവസം ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് ഭയങ്കര ഓർമ്മയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇതിലും ജയിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് ഭയങ്കര പ്ലാനർ, അതായത് എല്ലാ കാര്യത്തിനും ഭയങ്കര പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരാളാരാണ്? വെരി ഗുഡ്, അടിപൊളി. രണ്ടുപേരും, അതും ചാച്ചൻ അമ്മയ്ക്ക്, ചാച്ചൻ ചാച്ചൻ അടിപൊളി, രണ്ടുപേരും പിന്നെയും ജയിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ പുറത്തു പോകാൻ ഇഷ്ടമുള്ള ആർക്കാണ്? പുറത്തു പോകണം, പുറത്തു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, അതും ചാച്ചൻ. എന്താണ് ഇതിനെ പറ്റി മമ്മിക്ക് പറയാനുള്ളത്? ചാച്ചനും മമ്മീനെ എല്ലായിടത്തും കൊണ്ടുപോയിട്ടുണ്ടോ, അതായത് എന്താണ് മമ്മിക്ക് പറയാനുള്ളത് അതിനെ പറ്റി? എനിക്കും അത് തന്നെ പറയാനുള്ളത്, കാരണം ഞാൻ നിന്നിട്ടാണെങ്കിൽ ചാച്ചനൊരു ഭയങ്കര ടൈം ടേബിൾ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുമായിരുന്നു കേട്ടോ, ഇന്ന ദിവസം ഇവിടെ പോകണം, ഇന്ന ദിവസം അവിടെ പോകണം എന്ന വിഷയം നമുക്ക്, അവളൊക്കെ ഭയങ്കര രസമാണല്ലോ. ചാച്ചന് എല്ലാം നേരത്തെ മുമ്പേ കൂട്ടി വെച്ചേക്കിട്ടുണ്ടായിരുന്നു, അങ്ങനെ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയല്ലേ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ആർക്കാണ് ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളത്? ആർക്കാണ്, ആരാണ് ഏറ്റവും കൂടുതൽ പേഷ്യന്റ്? ആരാണ്? മമ്മിക്കാണ്, മമ്മി തന്നെ ഞെട്ടിപ്പോന്ന്, എനിക്കാണ് ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളതെന്ന് ഓർത്തിട്ട്. ആണോ ചാച്ചാ? ഓ, അതെയാണോ? ഒരെണ്ണം മാത്രം നിങ്ങൾ ഇതുവരെ തെറ്റിച്ചിട്ടുള്ളോ? ചാച്ചനെ ക്ഷമയുള്ളതാ മമ്മി പറയണേ. ചാച്ചന് എന്താ അതിനെ പറ്റി പറയാനുള്ളത്? അമ്മക്ക് ക്ഷമയുണ്ട്, അമ്മക്ക് ക്ഷമയുണ്ട്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അതുപോലെ കൂളാവും, അതല്ല എന്തേലും ഞാൻ പറയുന്ന പോലെ ആയില്ലെങ്കിൽ എനിക്ക് ക്ഷമിക്കാൻ പെട്ടെന്ന് എനിക്ക് ബുദ്ധിമുട്ടാ. ഓക്കെ 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 ഓക്കെ, എന്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ ആയില്ലെങ്കിൽ പെട്ടെന്ന് എനിക്കൊരു ഇത് വരും, ക്ഷമിക്കാൻ ബുദ്ധിമുട്ടാണ്, പോട്ടെ എന്ന് വെക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, എനിവേ എനിവേ ചാച്ചൻ അതെ ഉറങ്ങിയാലും മമ്മിക്ക് ഇരിക്കട്ടെ മമ്മി,
അതെ അതെ ഓക്കെ. അല്ല മമ്മിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിച്ച മാതിരിയാ എല്ലാവരും പോട്ടെ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ വിട്ടുകൊടുക്കാറുണ്ട്. ആണല്ലേ, അത് നല്ലതാല്ലേ മമ്മി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്ന ആരാണ്? ചാച്ചൻ അതാണ് ചാച്ചൻ പറഞ്ഞത്, മമ്മി അതാ മമ്മി പറയുന്നത്. എന്താ നിങ്ങൾ അമ്മയുടെ അത് 100 രൂപ കൊടുത്തിട്ട് ഒരു കട കയറിട്ട് ഇറങ്ങി വരാൻ പറഞ്ഞ അമ്മ, ഞാൻ അമ്മനെ തന്നെ ഏറ്റുവിട്ട് ഡ്രസ് മേടിക്കാൻ പറഞ്ഞ എനിക്ക് ലാഭം ആണല്ലേ. അതിനാ അമ്മ ഏറ്റവും കുറഞ്ഞ മേടിച്ചിട്ടുള്ളവർ ഞങ്ങൾ. അത് കാരണം ഞാൻ എനിക്ക് കുറഞ്ഞ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടിക്കാതിരിക്കുള്ളൂ. അമ്മ പോയി എടുത്തോണ്ട് വരാൻ പറയും. ഞാൻ പോയി എടുക്കുവാണെങ്കിൽ അഞ്ചു വല്ല കൂടി നോക്കി നല്ല നോക്കി മേടിക്കും. ഒരെണ്ണങ്ങൾ വേണം എടുത്തൊടി, ഒരെണ്ണങ്ങൾ വേണം എടുത്തൊടി എന്ന് പറയും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അവരേതായ തീരുമാനം എടുത്തു, തമ്മിൽ തീരുമാനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആർക്കാണ് ഏറ്റവും കൂടുതൽ കൃത്യനിഷ്ഠയുള്ളത്? ആരാണ് ഏറ്റവും കൂടുതൽ പങ്ക്ച്വൽ? കൃത്യനിഷ്ഠ എവിടെയെങ്കിലും പോയാൽ കറക്റ്റ് സമയത്ത് ഇറങ്ങും അങ്ങനെയൊക്കെ. ഓർഡർ അത് ചാച്ചനാണ് കേട്ടോ, രണ്ടുപേരും കറക്റ്റ് ആട്ടോ. അതെ അതെ അതെ, ആദ്യമേ കറക്റ്റ് ഇരിക്കും. അതെ അതെ, ഓൾറെഡി ചാച്ചൻ പൊക്കി, ചാച്ചൻ ഓൾറെഡി പൊക്കി കഴിഞ്ഞു. ചാച്ചനെ തന്നെ പൊക്കിയത് ചാച്ചന് അറിയാലോ. അതെ, അതെ അതെ, നമ്മളത് ഓൾറെഡി കൊറേ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ മമ്മി. കാരണം അത് നമുക്ക് അമ്മ, അതെ അതെ അതെ, സത്യം നമുക്കൊക്കെ എന്തോരം കാര്യം ചെയ്യാനുണ്ടല്ലേ മമ്മി. അപ്പൊ നമ്മളൊരു നമുക്ക് എന്തോരം കാര്യം ചെയ്യാനുണ്ടല്ലേ മാ. ഒരു കാര്യണ്ട്, അതെ 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 അതെ, പിള്ളേർക്കുള്ള സാധനങ്ങൾ അതെ അതെ അതെ. ഞാൻ പത്ത് മണിക്ക് ഒരിടത്ത് വരും എന്ന് പറഞ്ഞാൽ 10:01 മുമ്പ് അവിടെ ചെന്നിരിക്കും. അതെനിക്കൊരു നിർബന്ധമാണ്. അതെങ്ങനെ എനിക്ക് എനിക്കും അറിയില്ല, ഓട്ടോമാറ്റിക്കലി അത് സംഭവിച്ചിരിക്കും. ഓക്കെ 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 ഓക്കെ, നല്ല കാര്യം അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നല്ലതായിട്ട് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന ആരാണ്? അതായത് ഇപ്പം മമ്മിക്ക് ഒരു പിറന്നാൾ വരുമെങ്കിൽ ചാച്ചനൊരു പെരുന്നാൾ വരുവാണ്, ആരാണ് മറക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ, ഇത്രയും നാൾ 35 വർഷമായി, അപ്പോൾ ആരാണ് ഗിഫ്റ്റൊക്കെ ഓർത്ത് കൊടുക്കുന്നത്? ആരാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാറില്ല എന്നാലും കറക്റ്റ് ആട്ടോ, വെരി ഗുഡ്, അടിപൊളി. എന്തെങ്കിലും ചെയ്തിരിക്കും ചെയ്തിരിക്കും. അതെ അതെ, ഗിഫ്റ്റ് അല്ലെങ്കിൽ അതിൽ അതിന് അതിലപ്പുറമായിട്ടോ അല്ലെങ്കിൽ അതിന് പിറന്നാളിന് വേണ്ടി പോയതാ. ശരിക്കും ശരിക്കും ഞങ്ങളുടെ 10-ാമത്തെ വിവാഹ വാർഷികത്തിന് അമ്മേനെ കൊണ്ട് സിംഗപ്പൂർ പോയി. ആ വിവാഹ വർഷം April 3 അന്ന് അവിടെ തന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നു. ഓശാന ഞായറാഴ്ചയും ഒക്കെ അവിടെ ആയിരുന്നു വാർഷികത്തിന്. ഒരു നല്ല കാര്യമാണല്ലേ മമ്മി, മമ്മീനെ സംബന്ധിച്ച് മമ്മീനെ എല്ലാം മറക്കാതെ മമ്മീനെ. അപ്പൊ എന്തേ ഒരാളെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് പതുക്കെ മമ്മീടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മിറക്കുട്ടൻ. ഹലോ മിറ, ഞാൻ അമ്മ എന്തെങ്കിലും ചോദ്യം ചോദിക്കുകയാണെങ്കിൽ കൊച്ചു ഇത് പൊക്കി കാണിക്കണം കേട്ടോ. ഹലോ, തീർന്നു നിമിഷം ചോദിച്ചേ, ചോദിച്ച ക്വസ്റ്റ്യൻസ് തീർന്നു, ഇനി ഇല്ല ചോദിക്കാൻ, തീർന്നു പോയി ക്വസ്റ്റ്യൻസ്. മിറ ഹലോ പറഞ്ഞേ. ഓ, തീർന്നു പോയി. മിറ ഹലോ പറഞ്ഞു, എല്ലാവർക്കും ഒരു ഹലോ കൊടുത്തു. മിറ ഒരു സ്വാഗതം പറഞ്ഞേരെ, എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നു പോയി കേട്ടോ, പെട്ടെന്ന് തീർന്നു പോയോ? നീ വേണായിരുന്നോ? എന്തോരുണ്ടെങ്കിലും പറയായിരുന്നു. ശരിയായിരുന്നു കേട്ടോ, ചാച്ചനൊക്കെ അങ്ങനെ റെഡി ആയിട്ടിരിക്കുക കേട്ടോ പറയാനായിട്ട്. എന്റെ ചെരുപ്പും പോയി കേട്ടോ, അതേ ഉണ്ട്. ഇനി അത് കണ്ടിട്ടാണ് അവളും ഇങ്ങോട്ട് വന്നത് തന്നെ കേട്ടോ, അവളവിടെ ടിവിയുടെ അടുത്ത് നിൽക്കുമായിരുന്നു. ഓക്കെ, ഇനി അപ്പൊ നമ്മള് ചെറിയൊരു കുഞ്ഞൊരു കുട്ടി വ്ളോഗായിരുന്നു അല്ലേ, പ്രത്യേകിച്ച് ഒന്നല്ല. പക്ഷെ എങ്കിലും ഇവരുടെ ഒരു എന്തൊരു ഒത്തൊരുമ എങ്ങനെയുണ്ട് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തതേ ഉള്ളൂ. ഇപ്പോൾ 35 ഇയേഴ്സ് ആയി ഓൾറെഡി അവർ പറഞ്ഞ കണക്ക്. അപ്പോൾ ഒരു എന്താ പറയുക, എനിക്ക് തോന്നുന്നൊരു ഭയങ്കര രണ്ടുപേരും തമ്മിൽ ഭയങ്കര ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം എനിക്കൊന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് മാത്രമേ അവർ തമ്മിൽ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു പോയിട്ടുള്ളൂ അല്ലേ, ബാക്കി എല്ലാം കറക്റ്റ് ആയിരുന്നു. അപ്പം അതിനർത്ഥം എന്താണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാപ്പാടമായി.
രണ്ടുപേർക്കും ഭയങ്കര ഒത്തൊരുമയാണ്. ഓക്കെ, അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇനി എന്നാ നീ പറയാനുള്ളത്? വേറെ വിശേഷം പറഞ്ഞു. നീ എന്നാ രാജ, രാജന എന്തെങ്കിലും പറയണ്ട? ഞങ്ങളങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇത്ര നാളും നമ്മള് പറഞ്ഞ പോലെ അടുത്ത ജന്മം ഉണ്ടെങ്കിൽ നിന്നെ തന്നെ കിട്ടാം. കിട്ടിയാ കൊള്ളാം അല്ലേ? അമ്മ ഇങ്ങനെ പറയുന്നല്ലേ. ഞാൻ അങ്ങനെ ഒരു ജന്മത്തിലൊന്നും വിശ്വസിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ ചാച്ചൻ പറഞ്ഞില്ലേ, ചാച്ചൻ ചുമ്മാ പറഞ്ഞതാണേ. ചാച്ചൻ വഴക്ക് കൂടുമ്പോ എന്നോട് പറയാറുണ്ട്, അയ്യോ ഇതിന് ഞാൻ ഏത് ജന്മത്തിൽ എങ്ങനെ കെട്ടിയതാണോ, ഇനി ഒരു ജന്മം എന്നെ കെട്ടില്ല പറയാറില്ല കേട്ടോ. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വഴക്ക് കൂടുമ്പോ പറഞ്ഞാണ്ട്. ആണോ, വഴക്ക് കൂടുമ്പോ പറഞ്ഞല്ല, ശരിക്കും പറയുന്നില്ല അല്ലേ. ചാച്ചൻ ഭയങ്കര ഇതായിട്ട് പറഞ്ഞ അങ്ങനെ മേടിക്കുന്നു. പിന്നെ വേറെ എന്നാ ചാച്ചന് പറയാനുള്ള ചാച്ചാ? സൂപ്പർ ക്ലൈമറ്റ്, തണുപ്പാണേ ഭയങ്കര തണുപ്പ്. ഞങ്ങളിതേ പുറത്ത് നടക്കാനൊക്കെ ഇറങ്ങിട്ട് വരുമ്പോഴല്ലോ നമ്മൾ മത്തി ഫ്രീസർ വെക്കുകയല്ലേ, ഫ്രീസർ വെച്ചെടുക്കുമ്പോ എങ്ങനെ ഇരിക്കും? അതുപോലെ ഇരിക്കും, വിരലൊക്കെ വടിമുറി പോലെ ഇരിക്കും കേട്ടോ. മമ്മി കഴിഞ്ഞ ദിവസം അകലം കൈ പുറത്ത് കിടക്കുവായിരുന്നു. അത് നമ്മളെ ബ്ലഡ് ചത്തച്ച് കരിനീലിച്ച് കിടക്കാൻ പറ്റും, അതുപോലെ കിടക്കും കേട്ടോ. ഞാൻ പറയും മത്തി ഫ്രീസർ വെച്ചിട്ട് എടുക്കണ മാതിരി ഉണ്ട് കൈയുടെ വിരലൊക്കെ നടന്നിട്ട് വരുമ്പോഴത്തേക്കും. കാറ്റാ സഹിക്കാൻ പറ്റാത്ത, ആ കാറ്റ് വരുമ്പോഴാണ് തണുപ്പ് നമുക്ക് ശരിക്കും എഫക്ട് ചെയ്യണം. തണുപ്പാണേ ഭയങ്കര തണുപ്പ്. തണുപ്പ് വെച്ചാൽ നമ്മൾ ശരിക്കും മഞ്ഞോ അങ്ങനത്തെ ഒന്നും കാണാൻ, നമുക്കൊന്നും കാണാനില്ല. ആ നല്ല തണുപ്പായിരിക്കും. വെയിലാണേലോ അത് ഭയങ്കര വെയില്, ഭയങ്കര വെയില്. അങ്ങനെ നല്ല സുഖമുള്ള ഒരു കാലാവസ്ഥയാണ്. നമ്മള് റൂമിനകത്താതുകൊണ്ട് പ്രത്യേകിച്ച് അറിഞ്ഞില്ല. റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ വണ്ടിയിലോട്ട് കയറുന്നു. അവിടെയാണേലും നമുക്ക് ചൂടും തണുപ്പൊക്കെ നമ്മൾ അവിടെ തന്നെ വണ്ടിയിൽ തന്നെ ഒക്കെ ഇട്ട്, വീട്ടിലും അങ്ങനെയൊക്കെ ഇട്ട്, നമ്മളെ അത് ഒത്തിരി ബാധിക്കുന്നൊന്നുമില്ല. ഒരു മോളിൽ ചെന്നാലും അത് അതുപോലെ തന്നെയാണ്. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെയും തട്ടിമുട്ടി അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ചൂടാ ഇഷ്ടമല്ല. ചാച്ചന് ചൂടാട്ടോ ഇഷ്ടം. ഇപ്പൊ ഞാൻ ചാച്ചനോട് പറഞ്ഞു, ഇപ്പൊ ഓൾറെഡി ഓഗസ്റ്റ് കഴിയാറായി. പിന്നെ ഓഗസ്റ്റിലൂടെ കഴിയുമ്പോൾ നമുക്ക് സെപ്റ്റംബർ തൊട്ട് നമുക്ക് പതുക്കെ സ്പ്രിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ തന്നെ പതുക്കെ ചൂടായി. അങ്ങനെ ഇനി ഇപ്പൊ ചൂടിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ചാച്ചന് വലിയ ഫേവറബിൾ ആയിട്ടുള്ള ഒരു വെതറിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ ചാച്ചാ? രണ്ടു മൂന്ന് മാസത്തേക്ക് ഒരു കുഴപ്പം വരില്ല. നമുക്ക് നല്ല രസം കേട്ടോ, ഭയങ്കര വെട്ടം, നല്ല പ്രകൃതി ഭംഗിയ, നമ്മുടെ ആകാശം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസം കേട്ടോ. നല്ല ഭയങ്കര മനോഹരമായ ഒരു സ്ഥലമാണ്. നമ്മുടെക്ക് പുറത്തോട്ടിറങ്ങിയാലും ശരിക്കും നല്ല ഒത്തിരി രസം കേട്ടോ, ഭയങ്കര കാണാനൊക്കെ ഭയങ്കര രസമാണ്. അതേ അല്ലാതെ കുറേ ബിൽഡിങ്ങുകൾ നിങ്ങളുടെ ഇടയ്ക്കൂടെ നമ്മൾ ഒരിടത്ത് ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നു അങ്ങനെയൊന്നുമല്ല. ഇത് ശരിക്കും നമ്മൾ നാട്ടിൽ നടക്കുന്ന പോലെ നമുക്ക് ഇഷ്ടം പോലെ ഇറങ്ങി നടക്കാം, വഴിയേ നടക്കാം, ഏതിലെ വേണേലും പോകാനും വരാനും. ഒരു വീടുകളാണെങ്കിലും ഭയങ്കര വലിയ വീടുകളുള്ളത്, ശരിക്കും പറഞ്ഞാൽ വീടുകളെല്ലാം തന്നെ ഒരു നിലയാണ്. അപൂർവം ചില വീടുകളെ ഒന്ന് ഒരു വിരലിലാവുന്ന വീടുകളെ ഉള്ളൂ ഒരു രണ്ട് നിലയൊക്കെ വരുന്നത്, എല്ലാം ഒരു നിലയായിരിക്കും. അതുകൊണ്ട് ഒരു ഒരു ഭയങ്കരമായിട്ട് നമ്മുടെ പ്രകൃതി ഭംഗിയെ അങ്ങ് മറക്കുന്ന ഒരു ഇതൊന്നുമില്ല. അങ്ങനെ ഭയങ്കര രസമാണ് കേട്ടോ. അവിടെ നാളെ നമുക്കൊരു ഞായറാഴ്ചയാണ്, പറ്റുവാണെങ്കിൽ നമ്മൾ പള്ളിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. നാളെ അവനും ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ട് ഇനി പള്ളിയിൽ പോവുകയാണെങ്കിൽ അതെ അതെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് പോവല്ലേ അച്ഛാ? അതെ അതെ, അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പം നമുക്ക് ഈ വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്താലോ? അതെ അതെ, നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സ്നേഹിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതെ 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 അതെ. ഓക്കെ, ഇനി ഒരു പുതിയ വീഡിയോ കാണുന്നവരും വരെ എല്ലാവർക്കും ഓക്കെ ബൈ. തത്തമ്മി ഇന്ന് കോഴി കുത്താലേ, കോഴി കുത്താലോ, മായി പൊത്താലോ, മായി പൊത്താലോ.